നമസ്കാരം, ഞാൻ ജേഷു. എല്ലാവർക്കും ജേഷുസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുവര കൃഷിയുടേതാണ്. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് തുവര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തുവരക്കറി ഉണ്ടാക്കാറുണ്ട്, തുവര പുഴുക്കുണ്ടാക്കാറുണ്ട്, തുവര പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കൃഷിയെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. പലരും ഈ കൃഷി അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തുവരകൃഷിയുടേതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുക എന്ന് നോക്കിയിട്ട്. തുവരകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിത്ത് മുളപ്പിച്ചാണ് നമ്മൾ തുവരകൃഷി ചെയ്യുന്നത്. അപ്പോൾ തുവരകൃഷിയുടെ വിത്ത് ഇത് ഞാൻ കഴിഞ്ഞ വർഷം വിളവെടുത്തതിന് ശേഷം വിത്തിനായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് തുവരയുടെ വിത്ത്. ഇനി നിങ്ങൾക്ക് ഈ തുവര വിത്ത് ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തുവര നമുക്ക് മുളപ്പിച്ചിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വിത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വിത്തില്ലെങ്കിലും നിങ്ങൾ യാതൊരു പ്രയാസവും വേണ്ട, കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തുവരയുടെ വിത്ത് എടുത്തിട്ട് 8 മണിക്കൂർ വെള്ളത്തിലോ അല്ലെങ്കിൽ സ്യൂഡോമോണസ് ലായനിയിലോ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ മുളപ്പിക്കാൻ പാകി കൊടുക്കാം. 4-5 ദിവസങ്ങൾക്കുള്ളിൽ അത് മുളച്ച് വരുന്നതാണ്. ഏകദേശം 1-4 പ്രായമാകുമ്പോൾ നമുക്കത് പറിച്ച് നട്ടുകൊടുക്കാവുന്നതാണ്. യാതൊരു വളവും വെള്ളവും ഒന്നും ഇതിന് കൂടുതലായിട്ട് ആവശ്യമില്ല. നമ്മൾ ചുമ്മാ ഇതിൻ്റെ വിത്ത് തന്നെ ചുമ്മാ കൊണ്ടുപോയി മണ്ണിലിട്ടാൽ തന്നെ അത് മുളച്ച് വരുന്നതാണ്. യാതൊരു കെയറും ഈ കൃഷിക്ക് ആവശ്യം. ഇതാണ് എൻ്റെ തുവരച്ചെടി. അപ്പം ഇത് ഏകദേശം 1 വർഷം പാകമായ തുവരച്ചെടിയാണ്. ഇതിന് പൂവൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് ചെറിയ ചെടിയാണ്. ഇതിൻ്റെ വലുതായിട്ടുള്ള ചെടി ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇതിൻ്റെ കായ ഇത് പാകമായിട്ടില്ല. നമുക്ക് ഇത് ഇളം പ്രായത്തിലുള്ള ഈ കായ പറിച്ചിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാവുന്നതാണ്. പൂവാണിത്. ഇതിൻ്റെ പൂവാണിത്, കണ്ടില്ലേ? നല്ല ഭംഗിയുള്ള പൂവാണ്, മഞ്ഞ കളറ് പൂവാണ്. ഇനി ഇതിന് യാതൊരു വിധത്തിലുള്ള കീടങ്ങളുടെ ആക്രമണമൊന്നും കുറവാണ്. കാര്യമായിട്ട് ഇതിനുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാ, ഈ ഉറുമ്പുകൾ വന്നിട്ട് ആ ഒരു പ്രശ്നം മാത്രമാണ് ഈ തുവര ചെടിയിൽ കണ്ടിട്ടുള്ളത്. അല്ലാതെ വേറെ യാതൊരു വിധത്തിലുള്ള കീടങ്ങളുടെ ശല്യം ഇതിന് ഉണ്ടാകാറില്ല. ഇത് തുവരയുടെ വേറൊരു ചെടിയാണ്. ഇത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തുവര ഏകദേശം 4-5 വർഷം നിൽക്കുന്നതാണ്. സാധാരണ പയറിനെ പോലെ നമുക്ക് വേഗം നശിക്കുകയില്ല. ഇത് 4-5 വർഷം നമുക്ക് ഇതിൽ നിന്ന് വിളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഓരോ വർഷവും കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വിളവെടുത്തതിന് ശേഷം ശാഖകൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പുതിയ ശാഖകൾ വരികയും നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കുന്നതുമാണ്. അപ്പോൾ കണ്ടില്ല, നല്ല രീതിയിൽ പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഈ പൂക്കളെല്ലാം നല്ല രീതിയിൽ കായകളാവുകയും നമുക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നതുമാണ്. അപ്പോൾ പൊതുവേ നമ്മൾ ഈ രണ്ടാം വിള ചെയ്യുന്ന സമയത്ത്, നെൽകൃഷിയിൽ രണ്ടാം വിള ചെയ്യുന്ന സമയത്ത് ഈ പാടവരമ്പത്തൊക്കെ നമ്മൾ ഈ തുവരകൃഷി പൊതുവേ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നത് ഈ വീട്ടുമുറ്റത്ത് തന്നെ നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന ആ രണ്ട് ഭാഗങ്ങളിലായിട്ടൊക്കെ ഈ തുവരകൃഷി ചെയ്യുന്നത് കാണാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും യാതൊരു കെയറും കൊടുക്കാതെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു കൃഷിയാണ് തുവര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നട്ടതിന് ശേഷം ഏകദേശം 1-5 മാസം വരെ നമുക്കിതിന് ചെറുതായിട്ട് വെള്ളം കൊടുക്കുക. പൂക്ക് പിന്നീട് നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഏകദേശം പൂക്കുന്ന സമയത്ത് മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇതിന് യാതൊരുവിധ വളപ്രയോഗവും ചെയ്തിട്ടില്ല. ഇനി നല്ല രീതിയിൽ നമുക്ക് ഇതിന് വിളവ് ലഭിക്കണമെങ്കിൽ ഇടയ്ക്ക് ജൈവവളം എന്താണ് വീട്ടിലുള്ളത് വെച്ചാൽ അത് ഇട്ടു കൊടുത്താൽ മതി. പക്ഷേ ഒരു വളവും കൊടുക്കാതെ തന്നെ നമുക്കിതിൽ നിന്ന് നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ
തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കളത്തോട്ടത്തിൽ ഇത് നട്ടുപിടിപ്പിക്കുക. ഇപ്പോൾ വീട്ടിൽ ഒരു 5 തൈകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു വർഷത്തേക്കുള്ള തോര ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ നമുക്ക് വീട്ടിൽ തോരക്കൃഷി ചെയ്യാൻ ഇത്ര എളുപ്പമാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഈ തുവരക്കൃഷി ചെയ്യാൻ ശ്രമിക്കുക. നല്ല വിളവ് ലഭിക്കുന്നതാണ് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.